Hi friends, assalamu alaikum. Ellavarkum ende channel-ilekku swagatham. Ellavarkum sugamalle. Grilled chicken-inte video aayittanu vannirikkunnathu. Appo idile masala korchu vyathyasamayittulla masala aanu. Pachcha masalayilanu njan idu ready aakki edukkunnathu. Adupole thanne ippo rendu chicken aanu edukkunnathu. ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ ചിക്കനാണ്. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ വിനാഗിരിയാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ രണ്ട് ചിക്കൻ എന്ന് പറയുമ്പോൾ ഒരു 200 മില്ലി വിനാഗിരിയൊക്കെ മതിയാകും. ഞാനിവിടെ അസറ്റിക് ആസിഡ് വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം കുറച്ച് മുളക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ മുളക് എന്ന് വെച്ചാൽ നല്ല എരിവുള്ളതാണ്. ഈ ഉണ്ടമുളക് പേരുവില്ലാത്ത മുളകാണ് കുറച്ച് അധികം ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഇത് മൂടി വെക്കുക. ഒരു 2-3 മണിക്കൂറത്തേക്ക് മൂടി വെക്കുക. ചിക്കന് വേണ്ടിയുള്ള മസാല റെഡിയാക്കുക. അതിനുവേണ്ടി കുറച്ച് പച്ചമുളക്, ഒരു തക്കാളി, ഒരു വലിയ സവാള, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി എന്നിവ എടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ സവാളയും കുറച്ച് ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം കുറച്ച് പുതിനയില, കുറച്ചധികം മല്ലിയില എടുക്കണം. അതുപോലെ തന്നെ കുറച്ച് വേപ്പില കൂടി എടുക്കണം. മല്ലിയില കുറച്ചധികം നല്ലതായിരിക്കും. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടി എടുക്കുക. അപ്പോൾ കുരുമുളക് പൊടിയുള്ളവർ അത് എടുക്കുക, അല്ലെങ്കിൽ കുരുമുളക് എടുക്കുക. അതുപോലെ തന്നെ ഒരു വലിയ നാരങ്ങയുടെ നീര് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതൊക്കെ കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതുപോലെ തന്നെ ഒരു ചെറിയ സവാളയും 4-5 ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സവാള എടുത്താൽ മതിയാകും. തക്കാളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇവ ഇട്ട് കൊടുത്ത് ചതച്ചെടുക്കാം. മിക്സിയുടെ ജാർ കുറച്ച് വലുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാ മസാലയും കൂടെ ഒരുമിച്ച് ഇടാം കേട്ടോ. ഈ ഇലകളും എല്ലാം കൂടെ ഒരുമിച്ചിട്ട് നിങ്ങൾക്ക് പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിലിപ്പോൾ നിറഞ്ഞതുകൊണ്ട് ഇതൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഇലകളൊക്കെ ഇട്ട് കൊടുക്കാം. മല്ലിയില, പുതിനയില, വേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതൊന്ന് ചതച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, കുരുമുളകാണ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം കുരുമുളക് ഒന്ന് പൊടിച്ചതിന് ശേഷം ഇതുപോലെ പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്താൽ മതിയാകും. ഞാനിപ്പോൾ അത് മറന്നതുകൊണ്ട് ഞാൻ വേറെ കുരുമുളക് പൊടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഒരു 1.5 സ്പൂണോളം ഉണ്ടാകും പൊടിച്ചു വന്നപ്പോൾ. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പച്ചമുളക് നല്ല എരിവുള്ളതായിരുന്നു കേട്ടോ, അത്ര എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പച്ച മസാല റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ നല്ല എരിവുള്ള മുളക് നോക്കി തന്നെ എടുക്കുക. അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ ചിക്കനൊക്കെ ഇതിൽ നിന്ന് എടുക്കുക കേട്ടോ. ഒരു 2-3 മണിക്കൂർ ഇത് വെച്ചതിന് ശേഷം നമുക്ക് ചിക്കനൊക്കെ എടുക്കാം. അതുപോലെ തന്നെ ഞാൻ ആ പച്ചമസാല കുറച്ച് കളർ പൊടി കൂടി ചേർത്ത് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിർബന്ധമൊന്നുമില്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. അതിനുശേഷം ഇത് വരഞ്ഞതിന് ശേഷം നമുക്ക് മസാല ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വെള്ളത്തിലിട്ട് വെക്കുന്നതിന് മുമ്പ് തന്നെ വരഞ്ഞിട്ട് നിങ്ങൾക്ക് വെള്ളത്തിലിട്ട് വെച്ചാൽ അത്രയും നന്നായിരിക്കും കേട്ടോ. ആണെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. കാശ്മീരി ചില്ലിയോ അല്ലെങ്കിൽ സാധാരണ മുളക് പൊടിയോ ചേർത്ത് കളറ് മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യാം. ഞാൻ അതിന് ശേഷം ചിക്കനിലൊക്കെ മസാല തേച്ചതിന് ശേഷം ബാക്കിയുള്ള മസാല പാത്രത്തിൽ തന്നെ തേച്ച് വെക്കുന്നത്. കാരണം ഈ പാത്രത്തിലാണ് ഫ്രിഡ്ജിലേക്ക് ഞാൻ ചിക്കൻ എടുത്ത് വെക്കുന്നത്. അപ്പോൾ ആ വെള്ളത്തിൽ കിടന്നിരുന്ന ആ മുളക് കയ്യിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. പരമാവധി ഗ്രിൽ ചെയ്യാനെടുക്കുന്ന മസാല കുറച്ച് എരിവുള്ള മസാല തന്നെ എടുക്കുക. കാരണം ഗ്രില്ല് ചെയ്ത് വരുമ്പോൾ അത്രക്ക് എരിവെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇതിലേക്ക് തന്നെ എടുത്തു വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ലപോലെ മസാല അതിലേക്ക് പിടിക്കും. അപ്പോൾ ആ വെള്ളത്തിലുള്ള ബാക്കിയുള്ള പച്ചമുളക് കൂടി ഞാൻ ഇതിന് മുകളിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സമയം ഒക്കെ ആകുമ്പോഴത്തേക്ക് നല്ലപോലെ മസാല പിടിച്ചിട്ടുണ്ടാവും. ഞാനിപ്പോൾ വൈകുന്നേരമാണ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ടെറസിന് മുകളിലേക്ക്, ഇപ്പോൾ രാത്രി സമയമാണ്, ഒരു മൂലക്കിൽ കുറച്ച് മണ്ണിട്ടിട്ട് ഒരു 2 ഇഷ്ടിയപ്പൊക്കത്തിൽ ഒരു കളം പോലെ കെട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ ചിരട്ട കത്തിച്ച് തീ ഉണ്ടാക്കുക. കനൽ വേണമല്ലോ. അപ്പോൾ കുറച്ച് ചാർക്കോളും ഉണ്ടായിരുന്നു, ബാക്കി ചിരട്ടയൊക്കെ കത്തിച്ച് കനൽ റെഡിയാക്കി. അതിനുശേഷം കമ്പിയിൽ ഇതുപോലെ പ്രസ് ചെയ്ത് ചിക്കൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ വെക്കുമ്പോൾ ഒരു 5-10 മിനിറ്റ് ആകുമ്പോൾ ഒന്നിലെ കുറച്ച് ബട്ടർ അല്ലെങ്കിൽ ഓയിൽ അതിന് മുകളിൽ തൂക്കിക്കൊടുക്കുക. ഇപ്പോൾ സാധാരണ ഗ്രിൽ മസാലയിൽ 1-2 സ്പൂണ് ഓയിൽ കൂടി ചേർത്തിട്ടാണ് മസാല റെഡിയാക്കുന്നത്. അപ്പോൾ ഇത് ഓയിൽ ചേർക്കാത്ത മസാലയാണ്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ കനൽ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായത്. അപ്പോൾ ഇത് ഒന്ന് തിരിച്ച് മറിച്ചിട്ട് ഒരു 5-10 മിനിറ്റ് തിരിച്ച് മറിച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുക്കുക. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. ഒരുപാട് കരിഞ്ഞും ഇല്ല, നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ എടുത്ത് മാറ്റിയിട്ട് രണ്ടാമത്തെ ഭാഗം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക്
അപ്പൊ വീട്ടില് അന്ന് എല്ലാവരും ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ കുറച്ച് അധികം ചിക്കൻ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ രണ്ട് ചിക്കൻ മാത്രം എടുത്തിട്ടാണ് ഈ പച്ചമസാല രീതിയിൽ റെഡിയാക്കിയിരുന്നത്, ബാക്കി സാധാരണ മസാലയിലാണ് റെഡിയാക്കുന്നത്. ഇതിപ്പോ പച്ചമസാലയുള്ള ചിക്കനാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. അപ്പൊ രണ്ട് രീതിയിലുള്ള ചിക്കനും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് പച്ചമസാലയുള്ള ചിക്കനാണ് ഞാനിപ്പോൾ ഈ പാത്രത്തിലേക്ക് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ട്രിപ്പ് ഇട്ടത് എടുത്ത് ഞാൻ പാത്രത്തിലേക്ക് ഇട്ടതാണ്. അപ്പോൾ അടുത്ത കൂടി ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. മറ്റേ സാധാരണ ഗ്രിൽ ചിക്കൻ്റെ മസാലയേക്കാൾ ടേസ്റ്റ് കൂടുതൽ പച്ചമസാലയിൽ റെഡിയാക്കിയ ചിക്കനിക്കായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണേ. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ, അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. Thank you, friends.